കോഴിക്കോട് അമ്പലത്തിന്റെ മേലെ നോക്കിയാലേ ഫുള്ള് ഭയങ്കര ചുറ്റും സീനറിയാണ്, ഭയങ്കര പുൽമേടും മൃഗങ്ങളൊക്കെ കാണാം. വയനാട്ടിൽ നിന്നും മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട്, ഇവിടെ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞാൽ മൈസൂർ ബാംഗ്ലൂർ റോഡാണ്. അവിടേക്ക് പോകാതെ റൈറ്റ് തിരിഞ്ഞ് ഊട്ടി റോഡിൽ യാത്ര ചെയ്യുക. ശ്രീ ഹംഗള എത്തുമ്പോൾ റൈറ്റ് തിരിയുക. ഗൂഡല്ലൂർ ഊട്ടിയിൽ നിന്നും വരുന്നവർ ഇവിടെ നിന്നും ലെഫ്റ്റ് തിരിയുക. നേരെ പോയാൽ കാടിന് താഴെയെത്തും. അവിടെ കാറ് പാർക്ക് ചെയ്ത് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ കയറുക. അത് ഗോപാലസ്വാമി മേട്ടിലേക്കുള്ളതാണ്. മലമുകളിലേക്ക് കൊച്ചു റോഡിലൂടെയാണ് യാത്ര. മലമുകളിൽ കാടിനു നടുവിൽ ഗോപാലസ്വാമിയുടെ ക്ഷേത്രം. അതിമനോഹരമായ കാഴ്ചയാണിത്. ചുറ്റും കാട്, നോക്കത്ത ദൂരത്തോളം പുൽമേടുകൾ, ദൂരെ ആനയും കാട്ടുപോത്തും മറ്റു മൃഗങ്ങളും മദ്യിച്ചു നടക്കുന്ന കാഴ്ച. കേരളത്തോട് ചേർന്ന് കർണാടകയിലെ ക്ഷേത്രമാണിത്. പണ്ട് വീരപ്പൻ ഇവിടെ ദർശനത്തിന് വരാറുണ്ടെന്ന് പറയപ്പെടുന്നു. മലബാറിലുള്ളവർക്ക് ഫാമിലിയുമായി ഒറ്റ ദിവസം കൊണ്ട് പോയി വരാവുന്ന അടിപൊളി ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത്. ക്ഷേത്രത്തോട് ചേർന്ന് ഗോപാലസ്വാമിയെ പ്രകീർത്തിച്ച് പഴമ നഷ്ടപ്പെടാതെ പാട്ടുപാടുന്ന ഗായകരുണ്ട്. ഇത്തരം പരമ്പരാഗത ഗായകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കടമയാണെന്ന് വിശ്വസിക്കുന്നു. അവരുടെ ഗാനം ആസ്വദിക്കാം. ഗാനത്തോടൊപ്പം ഗോപാലസ്വാമി ഹിൽസിന്റെ കാനന ഭംഗിയും ആസ്വദിക്കാം. ോടുത്താണ്
കേരളത്തോട് ചേർന്ന് കാടിന് നടുവിൽ നിരവധി അമ്പലങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമുള്ള സംസ്ഥാനമാണ് കർണാടക. പക്ഷേ മലയാളികൾ കർണാടകയുടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടോ? മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും പോകുമ്പോൾ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് കർണാടകയുടെ ഗ്രാമീണ ഭംഗി നേരിട്ട് കാണാൻ സാധിക്കുക. ഭയങ്കര അടിപൊളി ടെമ്പിളാട്ടോ, കാട്ടിന് നടുവിലുള്ള. ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകളൊക്കെ ആഡ് ചെയ്യണം. നന്ദി, നമസ്കാരം.